എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പൈത്തൺ പ്രോഗ്രാമിംഗിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് ആണ്. അടുത്തൊരു ബിൽട്ട് ഇൻ ഫംഗ്ഷനാണ് ഡി ഐ ആർ ഫംഗ്ഷൻ. ഡി ഐ ആർ ടേക്സ് ആൻ ഒബ്ജക്റ്റ് എസ് ആൻ ആർഗ്യുമെൻറ്റ്. ഇറ്റ് റിട്ടേൺസ് എ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് വിച്ച് ആർ നെയിംസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഡി ഐ ആർ ഫംഗ്ഷൻ ഒബ്ജക്റ്റിനെയാണ് ആർഗ്യുമെൻ്റ് ആക്കി എടുക്കുന്നത്. ആർഗ്യുമെൻ്റായി പാസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രിങ്സിൻ്റെ ലിസ്റ്റിനെയാണ് ഡി ഐ ആർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ ആർഗ്യുമെൻ്റായി പാസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രിങ്സിൻ്റെ ലിസ്റ്റിനാണ് ഡി ഐ ആർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഇഫ് ഒബ്ജക്റ്റ് ഈസ് എ മോഡ്യൂൾ, ഇറ്റ് വിൽ ലിസ്റ്റ് സബ് മോഡ്യൂൾസ്, ഫങ്ഷൻസ്, വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ് എക്സെട്ര. മൊഡ്യൂളാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ഡി ഐ ആർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത് ആ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സബ് മൊഡ്യൂൾസിനെയും ഫങ്ഷൻസിനെയും വേരിയബിൾസിനെയും കോൺസ്റ്റന്റ്സിനെയും ഒക്കെയാണ്. മൊഡ്യൂളാണ് ഒബ്ജക്റ്റ് എങ്കിൽ ടി ഐ ആർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത് ആ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സബ് മൊഡ്യൂൾസിനും ഫങ്ഷൻസിനും വേരിയബിൾസിനെയും കോൺസ്റ്റന്റ്സിനും ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡി ഐ ആറിൻ്റെ ആർഗ്യുമെൻ്റ് ആക്കി മാത്തിനെ പാസ് ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ ലിസ്റ്റ് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്, ദെൻ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ സ്ക്രീൻഷോട്ടാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മാത്തായിട്ട് ബന്ധപ്പെട്ട എല്ലാ സബ് മൊഡ്യൂൾസും ഫങ്ഷൻസും വേരിയബിൾസും കോൺസെപ്റ്റ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്തൊരു ബിൽട്ട് ഇൻ ഫംഗ്ഷനാണ് ഹെൽപ്പ് ഫംഗ്ഷൻ. ഹെൽപ്പ് ഫംഗ്ഷൻ ഈസ് എ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻവോക്ക് ദി ഹെൽപ്പ് സിസ്റ്റം. ഇറ്റ് ടേക്സ് ആൻ ഒബ്ജക്റ്റ് എസ് ആൻ ആർഗ്യുമെൻ്റ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ മറ്റൊരു ബിൽട്ട് ഇൻ ഫംഗ്ഷനാണ് ഹെൽപ്പ് ഫംഗ്ഷൻ. ഇതുപയോഗിച്ച് നമുക്ക് ഹെൽപ്പ് സിസ്റ്റത്തെ കോൾ ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ഫംഗ്ഷൻ ഒബ്ജക്റ്റിനാണ് ആർഗ്യുമെൻ്റാക്കി എടുക്കുന്നത്. ഇറ്റ് ഗീവ്സ് ഓൾ ദി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ about that object, like if it is a module, then it will tell you about the submodules, functions, variables and constants in details. ആ ഒബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും ഹെൽപ്പ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ് മൊഡ്യൂൾസ്, ഫങ്ഷൻസ്, വേരിയബിൾസ്, കോൺസ്റ്റൻസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഹെൽപ്പ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനിപ്പം ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു യൂട്ടിലി ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുക. വെൽക്കം ടു പൈത്തൺ 3.10 ഹെൽപ്പ് യൂട്ടിലിറ്റി തന്നെ ഒരു വിൻഡോ കാണാൻ പറ്റുക. അതിനുശേഷം ഞാൻ മാത്ത് എന്നൊരു മൊഡ്യൂളിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു മാത്തായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ എന്താണ് വേരിയബിൾസ്, കോൺസ്റ്റന്റ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യാം നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫംഗ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെ മോർ തന്നെ ക്ലിക്ക് ചെയ്താലും കഴിഞ്ഞ ശേഷമുള്ള വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്താണ് റാൻഡം നമ്പേഴ്സ് ഇൻ പൈത്തൺ. പൈത്തൺ ഡിഫൈൻസ് എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് ഓർ മാനിപ്പുലേറ്റ് റാൻഡം നമ്പേഴ്സ് ത്രൂ ദി റാൻഡം മൊഡ്യൂൾസ്. പൈത്തണിൽ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മൊഡ്യൂളുണ്ട്, റാൻഡം എന്നാണ് അതിൻ്റെ പേര്. ദീസ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഈസ് യൂസ്ഡ് ഇൻ എ ലോട്ട് ഓഫ് ഗെയിംസ്, ലോട്ടറീസ് ഓർ എനി ആപ്ലിക്കേഷൻ റെക്വയറിങ് റാൻഡം നമ്പർ ജനറേഷൻ. റാൻഡം നമ്പേഴ്സൊക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോട്ടറി നമ്പർ ജനറേഷനിലും ഗെയിമുകളിലും അതുപോലെ മറ്റ് ആപ്ലിക്കേഷനിലൊക്കെയാണ്. റാൻഡം ഡോട്ട് ചോയ്സ് റിട്ടേൺസ് എ റാൻഡംലി സെലക്റ്റഡ് എലമെൻറ്റ് ഫ്രം എ നോൺ എംപ്റ്റി സീക്വൻസ്. റാൻഡം ഡോട്ട് ചോയ്സ് എന്ന ഫങ്ഷൻ കോൾ ചെയ്താൽ ഒരു സീക്വൻസിൽ നിന്ന് ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ സ്ലേറ്റ് എന്ന സീക്വൻസ് ആണെന്ത് നമ്മൾ ആർഗ്യുമെൻ്റാക്കി പാസ് ചെയ്യുന്നത്. സോ റാൻഡമായി ആദ്യം കിട്ടിയ എന്താണ് ടി എന്ന എലമെൻ്റ് ആണ്, പിന്നെ കിട്ടിയ എന്താണ് എ എന്ന എലമെൻ്റ് ആണ്. ഇനി നമുക്ക് വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മറ്റൊരു എലമെൻ്റ് ആണ് എന്ത് ചെയ്യാം നമുക്കവിടെ കാണാൻ കഴിയാം. അടുത്തത് റാൻഡം ഡോട്ട് റാൻഡം ജനറേറ്റ്സ് എ റാൻഡം ഫ്ലോട്ട് നമ്പർ ബിറ്റ്വീൻ 0.0 to 1.0. ദി ഫംഗ്ഷൻ ഡസ് ഇൻ നീഡ് എനി ആർഗ്യുമെൻറ്റ്സ്. റാൻഡം ഡോട്ട് റാൻഡം എന്ന ഫംഗ്ഷൻ കോൾ ചെയ്താൽ 0.0 1.0 ഇടയിലുള്ളൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക. ദെൻ റാൻഡം ഡോട്ട് റാൻഡ് ഇൻഡ് ഓഫ് എ കോമ ബി റിട്ടേൺസ് എ റാൻഡം ഇൻറ്റീജർ ബിറ്റ്വീൻ ദി സ്പെസിഫൈഡ് ഇൻറ്റീജേഴ്സ്. അതുപോലെ റാൻഡം ഡോട്ട് റാൻഡ് ഇൻഡ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്താൽ
നമ്മൾ കൊടുക്കുന്ന ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഇൻഡിജർ നമ്പർ ആണെന്ന് ചെയ്യുക, നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, നമ്മൾ റാൻഡ് ഡോട്ട് റാൻഡ് ഓഫ് 1,100 ആണല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ 1-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള ഒരു ഇൻഡിജർ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ 92 ആണ് കിട്ടിയത്. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഇതേ റാൻഡ് ഡോട്ട് റാൻഡ് ഓഫ് 1,100 നമ്മൾ എൻ്റർ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് വേറെ നമ്പർ ആണ് എന്ത് ചെയ്യുക, നമുക്ക് കാണാൻ കഴിയുക വേറൊരു റാൻഡ് നമ്പറാണ് നമുക്ക് കിട്ടുക. ദെൻ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ദി സിൻടാക്സ് ഓഫ് കോമ്പോസിഷൻ ഇൻ മാത്തമാറ്റിക്സ് ഈസ് എസ് ഫോളോസ്: പി ഓഫ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് ക്യൂ ഓഫ് എക്സ്. മാത്തമാറ്റിക്സിൽ കോമ്പോസിഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക പി ഓഫ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് ക്യൂ ഓഫ് എക്സ് അല്ലേ. ഇവിടെ പിയും ക്യൂ എന്താണ്, ഫങ്ഷൻസ് ആണ്. വേർ പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ്, ദിസ് മീൻസ് ദി റിട്ടേൺ വാല്യൂ ഓഫ് ഫങ്ഷൻ ക്യൂ ഈസ് പാസ്ഡ് ഇൻ ടു ദി ഫങ്ഷൻ പി എസ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. Just as with the mathematical function, Python function can also be composed. അപ്പോൾ ഇവിടെ എന്താണ്, പി യും ക്യൂ ഫങ്ഷൻസ് ആണ് അല്ലേ. അതായത് ഇവിടെ ഫങ്ഷൻ ക്യൂവിൻ്റെ റിട്ടേൺ വാല്യൂ ആണത് ഫങ്ഷൻ പിയുടെ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. ഫങ്ഷൻ ക്യൂവിൻ്റെ റിട്ടേൺ വാല്യൂ ആണത് ഫങ്ഷൻ പിയുടെ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്ററാക്കി പാസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഫങ്ഷനൊക്കെ കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പൈത്തൺ ഫങ്ഷൻസും നമുക്ക് കമ്പോസ് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സ് ഈക്വൽ ടു മാത്ത് ഡോട്ട് എക്സ്പെറൻഷ്യൽ ഓഫ് മാത്ത് ഡോട്ട് ലോഗ് ഓഫ് 10.2. ഈ ഒരു എക്സാമ്പിളിൽ ലോഗ് ഓഫ് 10.2 ആണത് ക്യൂ. ആ വാല്യൂവിനെയാണ് ഇ എക്സ് പി എന്ന ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റാക്കി പാസ് ചെയ്യുന്നത്. അതായത് പി എന്ന ഫങ്ഷനാണ് ഇ എക്സ് പി.